ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും രണ്ട് ദിവസം വീഡിയോ മുടങ്ങി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കറണ്ട് പോക്കും മഴ, ഭയങ്കര മഴയാണ്. 10-16 ദിവസമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും ഈ മഴ. ഭയങ്കര മഴയാണ്. മഴ പെയ്താൽ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പം കറണ്ട് പോകും. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വരുന്നു, എപ്പോഴത് ശരിയാക്കുമെന്നോ എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് ഓഫ് ചെയ്തിട്ടു. അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഡാറ്റ വെച്ചിട്ട് നമുക്കിതൊന്നും മുഴുവൻ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സമയം വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ല. അപ്പോൾ വീണ്ടും എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്യാൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. എന്നാലും എനിക്ക് രണ്ട് ദിവസം തീരെ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എനിക്ക് ആഡ്സെൻസ് കിട്ടാനും മോണിറ്റൈസേഷൻ കിട്ടാനും ഒക്കെ ഉള്ള എലിജിബിലിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ സഹായം കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഞാൻ ആഡ്സെൻസിൻ്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാൽ അത് ശരിയാവാന്ന് അറിയില്ല. അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. നിങ്ങളുടെ എല്ലാവരുടെ സഹായം കൊണ്ടാണ് എനിക്ക് ഇത്രയും വരെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉച്ചയ്ക്ക് ഊണിന് പറ്റുന്ന ഒരു കൂട്ടാൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. പടവലങ്ങ നമ്മൾ ഒന്നിലോ തോരൻ വയ്ക്കും അല്ലെങ്കിൽ എരിശ്ശേരി വയ്ക്കും. അതുമാത്രമല്ലാതെ പടവലങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പടവലങ്ങ കൊണ്ട് ചപ്പാത്തിക്ക് കറി വരെ ഉണ്ടാക്കാൻ ഞാനിങ്ങനെ വിചാരിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ പടവലങ്ങ കൊണ്ട് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കൂട്ടാൻ, ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് അതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പടവലങ്ങ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ചട്ടി, മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് പടവലങ്ങ ഇങ്ങനെ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഒരു ചെറിയ പടവലങ്ങ. അത് വലുതാണെങ്കിൽ നിങ്ങളൊരു പകുതി എടുത്താൽ മതി. ഇങ്ങനത്തെ കഷ്ണങ്ങൾ, പിന്നെ തക്കാളി ഒരെണ്ണം, ഒരു വലിയ തക്കാളി. ഇത് രണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പുളിരസത്തിന് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല, തക്കാളിയുടെ പുളി മാത്രമേ കൂട്ടാനുണ്ടാവുള്ളൂ. ഇത് വേവാൻ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മൾ പച്ചമുളകും കൂടി അരയ്ക്കുന്നുണ്ട്. പച്ചമുളകും ജീരകവും തേങ്ങയും കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിക്കണം. ഇത് ആദ്യം വേവിക്കാൻ വയ്ക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പിടി പരിപ്പ് ഞാനിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണം കൂടി കുക്കറിൽ വെച്ചാലും മതി. ഞാനിത് വെന്തതിൻ്റെ ശേഷം പരിപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനധികം വേവില്ലല്ലോ, കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പരിപ്പ് വേറെ വേവിച്ചു, കഷ്ണം വേറെ വേവിക്കുകയാണ്. ഇത് നല്ലോണം തിളച്ച് ഒന്ന് വെന്ത് വരണം. നമുക്കിത് വേവുന്ന വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. വെന്തിട്ടില്ല, ഒന്നും കൂടി വേവണം. നമുക്കിനി തുറന്ന് നോക്കാം. ഞാൻ കുറച്ച് വെള്ളം തുറന്ന് നോക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് തള വരാത്തത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണ പരിപ്പില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് ഞാൻ ഉടച്ച് വെച്ചതാണ്. മൂന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഇതെല്ലാം കൂടി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഞാൻ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇന്ന് രാവിലെ കറണ്ട് പോകുന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 9-5 വരെ കറണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് വന്നില്ല.
മിക്സിയിലുള്ളതും കൂടി കുറച്ച് വെള്ളമാക്കിയിട്ട് ഒഴിക്കാം. നമ്മുടെ പടവലങ്ങ കൂട്ടാൻ റെഡി ആയി തുടങ്ങി. ഇനി വറവും കൂടി ഇടണം കേട്ടോ. മുളക് പൊടി ഒരു കുറച്ച് ഇട്ടത് കൊണ്ടാണ് നല്ലൊരു കളർ വന്നേക്കണേ, അല്ലെങ്കിൽ കറി ഇങ്ങനെ മഞ്ഞ കളറായിട്ട് ഇരുന്നേനെ. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് പിന്നെ ഇരുന്ന് തിളച്ചോളൂ, ചൂട് പൊന്ന് കുറേ നേരം നിൽക്കും. പുതിയ തള വരുന്നുണ്ട്, ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇനി ചൂടിലിരുന്നിട്ട് തേങ്ങ ഒന്ന് വെന്താൽ മതി. ഇനി നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് പാകമാണ്, പക്ഷെ കൂട്ടി ഉണ്ണാനുള്ളതുമായതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് വറവിട്ട് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ വറവ്, കടുകും മുളകും കറിവേപ്പിലയൊക്കെ ആയിട്ടൊരു വറവ് അത്രേ വേണ്ടു. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 മണി ഉഴുന്ന് പരിപ്പ്, പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് കൂട്ടാനൊക്കെ വെച്ചു നമ്മുടെ പടവലങ്ങ കൂട്ടാൻ റെഡിയായി. നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പടവലിങ്ങ കൂടി, പടവലിങ്ങ കൊണ്ടുള്ള ഉച്ചയ്ക്ക് ഊണിനുള്ള കൂട്ടാൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുവല്ലോ അല്ലേ. എല്ലാവർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കണവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.